പഠിക്കാനുള്ളത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഹീറ്റിംഗ് എഫക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ്? അതായത് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് ആക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് വിളിക്കും. ഇനി ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന ഉപകരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്, മലയാളത്തിൽ നമ്മൾ വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയും. ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന പ്രതിഭാസം, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹീറ്റിംഗ് എഫക്റ്റ്. അതുപോലെ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന ഉപകരണങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്, വൈദ്യുത താപന ഉപകരണങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് കോയിലാണ്. ഹീറ്റിംഗ് കോയിൽ, ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണങ്ങളിലെ പ്രധാന ഭാഗം ഏതാണ്? ഹീറ്റിംഗ് കോയിലാണ്. നിങ്ങളോട് ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിന് ഉദാഹരണം, എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് വൈദ്യുത താപന ഉപകരണത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഒന്ന് ഇലക്ട്രിക് ഹീറ്റർ പറയാം, അതുപോലെ തന്നെ എന്താ ഇലക്ട്രിക് അയൺ ബോക്സ് പറയാം. ഇതൊക്കെ എന്തിനുദാഹരണമാണ്? ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണത്തിന് ഉദാഹരണമാണ്. അത് മാത്രമല്ല, ഇനി ഒന്ന് രണ്ടെണ്ണം വേറെയുണ്ട്. എന്താണ്? മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും ഉണ്ട്. ആ മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും ഒരു എന്താണ് എക്സെപ്ഷൻ ആണ്, അത് വേറൊന്നുമല്ല. ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? ഹീറ്റിംഗ് ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഹീറ്റിംഗ് ഓയിലാണ് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണങ്ങളിലെ പ്രധാന ഭാഗം. ഈ ഹീറ്റിംഗ് ഓയിൽ ഉള്ളതാണ് ഏതൊക്കെ? നമ്മൾ ആദ്യം പറഞ്ഞ ഇലക്ട്രിക് ഹീറ്റർ, അതുപോലെ തന്നെ ഇതാ ഇലക്ട്രിക് അയൺ ബോക്സ്, നമ്മൾ പറഞ്ഞ മൈക്രോവേവ് ഓവനും, അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറും. അതിൽ എന്തില്ല? 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 ഹീറ്റിംഗ് ഓയില് ഇല്ല. ഹീറ്റിംഗ് ഓയില് ഇല്ല, പകരം എന്താണ്? മറ്റ് വേറെ കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? വേറെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നതാണ് ഹീറ്റിംഗ് എഫക്റ്റ്. ഇനി ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന, അതായത് വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയും. ഇനി വൈദ്യുത താപന ഉപകരണങ്ങളുടെ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്ന ഹീറ്റിംഗ് ഓയിലാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് അയൺ ബോക്സ് ഒക്കെ ഉണ്ട്. ഇനി അതിൻ്റെ ഒരു വേറൊരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞത് ഏതൊക്കെയാ? മൈക്രോവേവ് ഓവനും അതുപോലെ തന്നെ ഏതാ ഇൻഡക്ഷൻ കുക്കറും. ഇതൊക്കെ എന്തില്ല? ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ എന്തിനെ എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന രണ്ടെണ്ണമാണ് മൈക്രോവേവ് ഓവനും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറും. ബാക്കി നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ എന്താണ്? ഹീറ്റിംഗ് കോയിൽ ഉള്ളത്. നിങ്ങളുടെ ശ്രദ്ധിക്കുക, ഇനിയും ഹീറ്റിംഗ് കോയിലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഹീറ്റിംഗ് ഓയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വസ്തു കൊണ്ട് അതിന്റെ പേര് നിക്രോം എന്നാണ്. നിക്രോം. അപ്പൊ ഹീറ്റിംഗ് ഓയിൽ നിർമ്മിച്ചിരിക്കുന്ന വസ്തുവിന്റെ പേരെന്താണ്? നിക്രോം. ഇനി അടുത്ത കാര്യം ഇതാണ്, എന്തുകൊണ്ടാണ് നിക്രോമിനെ ഹീറ്റിംഗ് ഓയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? അതായത് നിക്രോമിന്റെ ഒരു മൂന്ന് പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം. ഈ മൂന്ന് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിക്രോമിനെ ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. രണ്ടാമത്തേത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇനി അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഓക്സിഡേഷൻ. ഇതാണ് എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഓക്സിഡേഷൻ. അതായത് ഓക്സീകരണം സംഭവിക്കാതെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ കൂടുതൽ നേരം നിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട്?
നിക്രോമിനും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നിക്രോമിനെ ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്രോമിന് എന്ത് കൂടുതലാ റെസിസ്റ്റിവിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞാലും മതി പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടുതൽ ഹൈ റെസിസ്റ്റിവിറ്റി അടുത്തത് ഹൈ മെൽട്ടിംഗ് പോയിന്റ് മെൽട്ടിംഗ് പോയിന്റ് എങ്ങനെയാണ് കൂടുതലാണ് അടുത്തത് എന്താ മൂന്നാമത്തെ പ്രത്യേകത എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഓക്സിഡേഷൻ അതായത് ഓക്സീകരണം സംഭവിക്കാതെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഒരുപാട് നേരം നിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട് നിക്രോമിനുണ്ട് പറഞ്ഞ കാര്യം ഇത്രയാണ് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് പറഞ്ഞത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നതാണ് ഹീറ്റിംഗ് എഫക്റ്റ് അങ്ങനെ ചെയ്യുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുതതാപന ഉപകരണം അതിന്റെ പ്രധാന ഭാഗമാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുന്ന വസ്തുവിന്റെ പേരാണ് നിക്രോം എന്തുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്രോമിന് മൂന്ന് പ്രത്യേകതകളുണ്ട് ഹൈ റെസിസ്റ്റിവിറ്റി ഹൈ മെൽട്ടിംഗ് പോയിന്റ് എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഇനി ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു ഹീറ്റർ പറഞ്ഞു അയൺ ബോക്സ് പറഞ്ഞു അതുപോലെ തന്നെ അതിൽ രണ്ടിലും എന്തുണ്ട് ഹീറ്റിംഗ് കോയിൽ ഉള്ളതാണ് ഇനി ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ എന്ത് ഹീറ്റിംഗ് ഓയിൽ ഇല്ലാതെ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്ന രണ്ട് ഉപകരണങ്ങളുടെ പേര് കൂടി നമ്മൾ പറഞ്ഞു ഏതൊക്കെയാ ഒന്ന് മൈക്രോവേവ് ഓവനും രണ്ട് ഇൻഡക്ഷൻ ഇപ്പൊ ഹീറ്റിംഗ് എഫക്റ്റില് അടുത്ത പറയാനുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ജൂൾസ് അല്ലെങ്കിൽ ജൂൾ നിയമം നമുക്ക് നമ്മളൊരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ എന്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഹീറ്റ് ഉണ്ടാകും ഈ ഹീറ്റിനെ അല്ലെങ്കിൽ ഈ താപത്തെ സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഐ റെസിസ്റ്റൻസ് ആർ ടൈം ടി അതായത് ഒരു ചാലകത്തിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന അവസരത്തിൽ അവിടെ എന്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് അതിനെ സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഏതൊക്കെ വൈദ്യുത പ്രവാഹ തീവ്രത ഐ പ്രതിരോധം ആറ് സമയം ജൂൾസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന താപം എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും ഇതാണ് ഏത് നിയമം പറയുന്നത് ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം പറയുന്നു ഇപ്പൊ എന്താ പറയുന്നത് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് അല്ലെങ്കിൽ താപം എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും വൈദ്യുതി കടന്നു പോകാൻ എടുക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് എന്താണ് നേരനുപാതത്തിലാണ് നമുക്ക് എങ്ങനെ പറയാം ജൂൾസ് ലാ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറണ്ട് റെസിസ്റ്റൻസ് ആൻഡ് ടൈം ഇതാണ് ഏത് നിയമം പറയുന്നത് ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം അപ്പം ജൂൾസ് ലോ പറയുന്ന കാര്യം എന്താണ് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപം എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും അപ്പം എച്ച് പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി ഇതാണ് ഏത് നിയമം പറയുന്നത് ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം ഇത് ഒരു ഇക്വേഷൻ അല്ല സമവാക്യമല്ല ഇതിനെ ഇക്വേഷൻ ആക്കി നമുക്ക് ഇങ്ങനെ എഴുതാം എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അപ്പൊ എന്താ പറയുന്നത് ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം പറയുന്നത് എന്താണ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് റെസിസ്റ്റൻസ് ആൻഡ് അതായത് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്
ഇതാണ് ഏത് നിയമം പറയുന്നത് ജൂൾസ് ലാ ജൂൾ നിയമത്തിന്റെ ഇക്വേഷൻ സമവാക്യം എന്താണ് h സമം i സ്ക്വയർ rt ഇതാണ് ജൂൾസ് നീ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഓംസ് ലാ അല്ലെങ്കിൽ ഓം നിയമം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു മൂന്നാല് ഇക്വേഷൻസ് ഉണ്ട് മൂന്നാമത്തേത് v by i സമം r v by r സമം i നിയമം v സമം i ആണ് ഈ മൂന്ന് ഇക്വേഷൻ നമുക്ക് ഏതിൽ നിന്ന് കിട്ടിയതാണ് ഓംസ് ലാ അല്ലെങ്കിൽ ഓം നിയമത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ മൂന്ന് ഇക്വേഷൻസ് ആണ് r is equal to v by i, i is equal to v by r, v is equal to i r. മൂന്ന് ഇക്വേഷൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഐയുടെയും ആറിന്റെയും സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജൂൾസ് ലായ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതല്ലാതെ നമുക്ക് ഒന്ന് രണ്ട് ഇക്വേഷൻസ് കൂടി രൂപപ്പെടുത്താനായിട്ട് പറ്റും അപ്പം നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ h is equal to i സ്ക്വയർ rt ഇനി നോക്കാം നമുക്ക് i യുടെ സ്ഥാനത്ത് എന്തെന്ന് ഇട്ട് കൊടുക്കാം v by r അപ്പോൾ നോക്ക് i യുടെ സ്ഥാനത്ത് v by r the whole square into rt സമം എങ്ങനെ എഴുതാം v സ്ക്വയർ by r സ്ക്വയർ into rt നോക്കുക നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ആറിനെയും ഇതിൽ ഒരു ആറിനെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കി എന്ത് വരും വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു അപ്പൊ എച്ചിന് രണ്ടാമതൊരു ഇക്വേഷനും കൂടി കിട്ടി എന്താണ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി അല്ലെങ്കിൽ വി സ്ക്വയർ ടി ബൈ ഇനി അടുത്ത ശ്രദ്ധിക്കുക നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷനില് ആറിന് പകരം എന്തിട്ട് കൊടുക്കാൻ പറ്റും വി ബൈ ഐ നോക്കാം ആറിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം വി ബൈ ഐ ഇൻറ്റു ഇവിടെ ഇതിൽ ഈ ഒരു ഐയെയും നമുക്ക് ഇതിലുള്ള ഒരു ഐയെയും ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കി എന്ത് കിട്ടും ഐ വി ടി അപ്പം നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ജൂൾസ് ലായുടെ അല്ലെങ്കിൽ ജൂൾ നിയമത്തിന്റെ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് കിട്ടി ഏതൊക്കെയാണ് ഒന്നാമത്തത് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി രണ്ടാമത്തത് എച്ച് ഇസ് ഈക്വൽ ടു v സ്ക്വയർ t ബൈ r മൂന്നാമത്തെ h is equal to i v ഈ മൂന്ന് ഇക്വേഷൻസ് എന്ത് ചെയ്യുക എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം തരുമ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണോ ചോദ്യത്തിലുള്ളത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് ഇക്വേഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അതിനനുസരിച്ച് ഉത്തരവ് എന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് പറ്റും ജൂൾസ് ലാ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് കറന്റ് റെസിസ്റ്റൻസ് ആൻഡ് ടൈം അതായത് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് എന്തിനൊക്കെയാണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും പ്രതിരോധത്തിനും സമയത്തിനും അല്ലെങ്കിൽ അതിന്റെ ഗുണനഫലത്തിനും എന്താണ് നേരനുപാതത്തിൽ അപ്പൊ അതാണ് ജൂൾസ് ലാ ഇനി അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ഏതാണ് എച്ച് സം ഐ സ്ക്വയർ ആർ ടി ഇനി നമ്മൾ ഓംസ് ലാ ഓം നിയമത്തിന്റെ ഇക്വേഷൻസ് ഇതിൽ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി എച്ച് സം ഐ സ്ക്വയർ ആർ ടി എച്ച് സം ബി സ്ക്വയർ ടി ബൈ ആർ എച്ച് സം ഐ ബി ടി ഇത് മൂന്ന് എന്തിന്റെ ഇക്വേഷൻ ആണ് ജൂൾസ് ലായുടെ ഇക്വേഷൻ ആണ് ഇനി ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി എച്ച് ഇസ് ഈക്വൽ ടു പി ടി എച്ച് ഇസ് ഈക്വൽ ടു പി ടി ഇതിൽ പി എന്ന് പറയുന്നത് എന്താണ് പി പവർ പി എന്താണ് പവർ നമുക്ക് എന്ത് ചെയ്യാം വഴി എന്ത് ചെയ്യാം പഠിക്കാം അപ്പം മൂന്ന് ഇക്വേഷൻ കിട്ടി എല്ലാവർക്കും അറിയാലോ ഇതിൽ തന്നെ എന്താ ഐ എന്താണെന്ന് അറിയാം കറണ്ട് ആണ് ആറ് റെസിസ്റ്റൻസ് ആണ് ടി ടൈം ആണ് എച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് താപത്തിന്റെ അളവാണ് വി എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇപ്പൊ ജൂൾസ് ലാ അല്ലെങ്കിൽ ജൂൾ നിയമം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പൊ ജൂൾസ് ലോയുടെ ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ബാക്കി രണ്ട് ഇക്വേഷൻസ് കൂടി ബാക്കി രണ്ടല്ല മൂന്ന് ഇക്വേഷൻസ് കൂടി നമ്മൾ പരിചയപ്പെട്ടു അപ്പം ഈ ഹീറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്
intensity of current I ആണ് കാരണം I square ഉള്ളതുകൊണ്ട് തന്നെ intensity of current I ആണ് ഹീറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് I കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഹീറ്റ് എന്ത് ചെയ്യോടെ കൂടും R കൂടിയാലും H കൂടും T കൂടിയാലും H കൂടും എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ ഹീറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് I intensity of current ആണ് അതുപോലെ തന്നെ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന അവസരത്തിൽ ഈ വൈദ്യുത പ്രവാഹ തീവ്രതയും ടൈമും കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്തിനെ പരിഗണിക്കേണ്ടതുള്ളൂ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തെ പരിഗണിക്കേണ്ട കാര്യമുള്ളൂ കറണ്ടും ടൈമും കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ റെസിസ്റ്റൻസിനെ പരിഗണിക്കേണ്ടതുള്ളൂ ഏറ്റവും കൂടുതൽ അതിനെ സ്വാധീനിക്കുന്ന ഹീറ്റിനെ താപത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഏതാണ് ഐ ആണ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള കാര്യം സേഫ്റ്റി ഫ്യൂസ് ആണ് അതായത് ഹീറ്റിംഗ് എഫക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് സേഫ്റ്റി ഫ്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സേഫ്റ്റി പർപ്പസിന് വേണ്ടി നമ്മുടെ ഉപകരണങ്ങളൊക്കെ അമിതമായിട്ട് വൈദ്യുതി വന്ന് തകരാറിൽ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് അപ്പൊ സേഫ്റ്റി ഫ്യൂസിന്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഫ്യൂസ് വയറാണ് സേഫ്റ്റി ഫ്യൂസിന്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഫ്യൂസ് വയറാണ് ഇനി ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് ആണ് എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂസ് വയർ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടിന്നിന്റെയും ലെഡിന്റെയും അലോയെ നമ്മളൊരു പേര് പറയും സോൾഡർ എന്ന് പറയും സോൾഡർ എന്ന് അപ്പൊ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് സേഫ്റ്റി പർപ്പസിന് വേണ്ടി നമ്മൾ ഉപകരണങ്ങളൊക്കെ തകരാറിൽ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സേഫ്റ്റി ഫ്യൂസ് ഇത് ഹീറ്റിംഗ് എഫക്റ്റ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇനി സേഫ്റ്റി ഫ്യൂസിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഫ്യൂസ് വയർ ആണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് ആണ് ഏതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂസ് വയർ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടിന്നിന്റെയും ലെഡിന്റെയും അലോയെ നമുക്ക് എന്ത് പേര് വിളിക്കാം സോൾഡർ എന്ന് വിളിക്കാം ഇനി നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഏതൊക്കെ അവസരങ്ങളിലാണ് ഒരു സർക്യൂട്ടിലൂടെ അമിതമായിട്ട് കറണ്ട് വരുന്നത് ഏതൊക്കെ അവസരങ്ങളിലായിരിക്കും ഒരു സർക്യൂട്ടിലൂടെ അമിതമായിട്ട് കറണ്ട് വരുന്നത് ഒന്നുകിൽ ഓവർലോഡ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അപ്പം ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടും ഉണ്ടാകുമ്പോഴാണ് ഒരു സർക്യൂട്ടിലൂടെ അമിതമായിട്ട് വൈദ്യുതിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഉണ്ടാകുന്നത് അപ്പൊ ഈ എന്താണ് ഓവർലോഡ് അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം പറയാനുണ്ട് നമ്മളിവിടെ പറഞ്ഞു സേഫ്റ്റി ഫ്യൂസിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്ന ഫ്യൂസ് വയർ ആണ് ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് അല്ലെങ്കിൽ സോൾഡർ കൊണ്ടാണ് ഈ ഫ്യൂസ് വയർ നിർമ്മിക്കുന്നത് ഇനി ഫ്യൂസ് വയർ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ ടിന്നും ലെഡും എന്തുകൊണ്ടാണ് ഫ്യൂസ് വയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതകളുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ടിന്നിന്റെയും ലെഡിന്റെ അല്ലെങ്കിൽ ഫ്യൂസ് വയറിന്റെ പ്രത്യേകതകൾ ഒന്നാമത്തത് ലോ മെൽറ്റിംഗ് പോയിന്റ് ലോ മെൽറ്റിംഗ് പോയിന്റ് അതായത് നമുക്കറിയാം ഫ്യൂസ് വയർ എന്ന് പറയുന്നത് വൈദ്യുതി എന്താണ് അമിതമായിട്ട് വരുന്ന അവസരത്തിൽ ഫ്യൂസ് വയർ എന്ത് ചെയ്ത് പോകണം മെൽറ്റ് ചെയ്ത് പോകണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഉപകരണങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ സംരക്ഷിക്കാനായിട്ട് പറ്റൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കണം ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കണം രണ്ടാമത്തത് ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം പ്രതിരോധം എങ്ങനെയായിരിക്കണം കൂടുതലായിരിക്കണം മൂന്നാമത് ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിന് ഡക്റ്റിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കണം ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കണം എന്താണ് ഡക്റ്റിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നാരുകളായിട്ട് ചെറിയ ചെറിയ നാരുകളായിട്ട് മാറ്റാനുള്ള കഴിവ് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് അതിനെയാണ് ഡക്റ്റിലിറ്റി അപ്പൊ ഡക്റ്റിലിറ്റി എങ്ങനെയായിരിക്കണം കൂടുതലായിരിക്കണം അപ്പൊ നമ്മള് ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്നത് ടിന്നിന്റെയും ലെഡിന്റെയും അലോയാണ് ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫ്യൂസ് വയറിന്റെ പ്രത്യേകതകളാണ് പറയുന്നത് ഒന്നാമത്തത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം രണ്ടാമത്തത് ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റിവിറ്റി പ്രതിരോധം കൂടുതലായിരിക്കണം മൂന്നാമതായിട്ട് ഹൈ ഡക്റ്റിലിറ്റി ഡക്റ്റിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മാറാനുള്ള കഴിവ് അതിനുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഫ്യൂസ് വയർ തിരഞ്ഞെടുക്കുമ്പോൾ
മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഒരു സർക്യൂട്ടിന്റെ ആംബിയറേജ് എത്രയാണോ, ഒരു സർക്യൂട്ടിന്റെ ആംബിയറേജ് ആംബിയറേജ് എത്രയാണോ അതിനനുസരിച്ചുള്ള ഫ്യൂസ് വയർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ഫ്യൂസ് വയറിന്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞു, എന്തൊക്കെയാ? ലോ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റിവിറ്റി, ഡക്റ്റിലിറ്റി ഹൈ ആയിരിക്കും. ഒരു സർക്യൂട്ടിന്റെ ആംബിയറേജ് അനുസരിച്ചാണ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നത്, ഫ്യൂസ് വയർ തിരഞ്ഞെടുക്കുന്നത്. ഇനിയും ഫ്യൂസ് വയർ തിരഞ്ഞെടുക്കുന്ന ആംബിയറേജ് അനുസരിച്ചാണ്. അപ്പൊ നമുക്ക് പുതിയൊരു വാക്ക് കിട്ടി, എന്താണ് ആംബിയറേജ്? എന്താണ് പുതിയൊരു വാക്ക് എന്ന് പറയുന്നത്? ആംബിയറേജ്, ആംബിയറേജ്. ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ആംബിയറേജ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ, അനുപാതമാണ്. എന്തിന്റെയൊക്കെ അനുപാതമാണ്? പവറും വോൾട്ടേജും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആംബിയറേജ് എന്ന് വിളിക്കുന്നത്. അപ്പം ആംബിയറേജ് ഇസ് ദ റേഷ്യോ, എന്തിന്റെയൊക്കെ റേഷ്യോ ആണ്? പവറിന്റെയും വോൾട്ടേജിന്റെയും റേഷ്യോയിനെ ആണ് എന്തെന്ന് വിളിക്കുന്നത്, ആംബിയറേജ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആംബിയറേജ് എന്തിന്റെയൊക്കെ റേഷ്യോ ആണ്? പവറിന്റെയും വോൾട്ടേജിന്റെയും അനുപാതം, അല്ലെങ്കിൽ പവറിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും അനുപാതത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആംബിയറേജ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് ആംബിയറേജിനെ പറയാം, ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. എന്താണ് ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. ആംബിയറേജ് എന്താണ്? പവറിന്റെയും വോൾട്ടേജിന്റെയും പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെയും റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ആംബിയറേജ്. പിന്നെ മറ്റൊരു രീതിയിൽ പറയാം, ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. ഈ ആംബിയറേജിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ആംബിയർ തന്നെയാണ്. ആംബിയറേജിന്റെ യൂണിറ്റ് ആംബിയർ തന്നെയാണ്. നമ്മൾ ഒരു കാര്യം ഇവിടെ എന്താണ് ജൂൾ നിയമം പറയാ പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അത് എല്ലാവർക്കും അറിയാതിരിക്കും. എന്താണ് ഹീറ്റ് എനർജി? താപത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. എന്താണ് യൂണിറ്റ്? ജൂളാണ്. പറന്നു പോയത് ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. ഇത് വെച്ചൊരു കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂണിറ്റ് ഏതാ എഴുതേണ്ടത്? ജൂളാണ്. നമുക്ക് ഇതിലോട്ട് തന്നെ മടങ്ങി വരാം. നമ്മൾ ആംബിയറേജ് പറഞ്ഞു, വാട്ടേജ് ബൈ വോൾട്ടേജ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സേഫ്റ്റി ഫ്യൂസ് ആണ്. സേഫ്റ്റി ഫ്യൂസില് ഫ്യൂസ് വയറിന്റെ പ്രത്യേകത പറഞ്ഞപ്പോഴാണ് നമ്മൾ ഏതിലോട്ട് വന്നത്, ആംബിയറേജിലോട്ട് വന്നത്. നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി തുടരാം. നമ്മൾ പറഞ്ഞു ഒരു സർക്യൂട്ടിലൂടെ ഏതൊക്കെ സമയങ്ങളിലാണ് കറണ്ട് കൂടുതലായിട്ട് ഒഴുകുന്നത്, ഒന്നുകിൽ അവിടെ എന്തുണ്ടാവണം, ഓവർലോഡ് ആവണം, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവണം. അപ്പൊ എന്താണ് ഈ ഓവർലോഡും ഷോർട്ട് സർക്യൂട്ട് എന്നും പറഞ്ഞു കഴിഞ്ഞാല്? ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താങ്ങാവുന്നതിൽ അധികം പവർ, ഇതാണ് താങ്ങാവുന്നതിൽ അധികം പവർ ഉള്ള ഉപകരണങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് പ്രവർത്തിപ്പിക്കും. താങ്ങാവുന്നതിൽ അധികം പവർ ഉള്ള ഉപകരണങ്ങളെ നമ്മൾ എന്ത് ചെയ്യൂടെ, ഒരുമിച്ച് പ്രവർത്തിപ്പിക്കും. അപ്പോഴാണ് എന്താവുന്നത്, അവിടെ ലോഡ് കൂടും, ഓവർലോഡാണ്. അപ്പൊ ഒരു പോയിന്റ്, ഒരു പോയിന്റിന് പറ്റുന്ന പവർ ഇത്രയാണ്, എത്ര, 50 വാട്ട് ആണെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, 100 വാട്ട് ഉള്ള ഒരു ഉപകരണത്തെ എന്ത് ചെയ്യൂടെ, അവിടെ വെച്ച് പ്രവർത്തിപ്പിക്കും. അപ്പൊ എന്താവും, അവിടെ ഓവർലോഡ് ആവത്തില്ലേ. അപ്പൊ ഇങ്ങനെ താങ്ങാവുന്നതിലധികം പവർ ഉള്ള ഉപകരണങ്ങളെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോഴാണ് എന്താവുന്നത്, ഓവർലോഡ് ആവുന്നത്. ഓവർലോഡ് നടക്കുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കുറയും. സർക്യൂട്ടിൽ എന്ത് പറയും, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കുറയും. ഇനി രണ്ടാമത്തെ സംഗതി എന്താണ്, ഷോർട്ട് സർക്യൂട്ട്. എന്താണ് ഷോർട്ട് സർക്യൂട്ട്? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ എന്ത് ചെയ്യും, പരസ്പരം എന്ത് ചെയ്യൂടെ, അടുത്ത് വരും. അടുത്ത് വരും വെച്ചാൽ പരസ്പരം കണക്ട് ചെയ്യും അല്ലെങ്കിൽ കൂട്ടിമുട്ടും. ഇതൊക്കെയാണ് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ. അല്ലെങ്കിൽ നമ്മുടെ മെയിൻസിലെ രണ്ട് വയറുകൾ, മെയിൻസിലെ രണ്ട് വയറുകൾ ഏതൊക്കെയാ, ഫേസും ന്യൂട്രലും. ഫേസിനെ അല്ലെങ്കിൽ ലൈവ് ലൈൻ എന്ന് നമ്മൾ വിളിക്കും. ഫേസ് ലൈൻ എന്തെന്ന് വിളിക്കും, ലൈവ് ലൈൻ. അപ്പൊ ഫേസ് ന്യൂട്രലും കൂടെ എന്തിയായി വരും, കണക്ഷനിൽ വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ പരസ്പരം കൂട്ടിവിടലും. ഇതിൽ വരുന്ന അവസരത്തിലാണ് എന്തുണ്ടാവുന്നത്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത്. ഇപ്പോ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ തമ്മിൽ എന്ത് ചെയ്യും, കൂട്ടിമുട്ടുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം
കണക്ഷനിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് മെയിൻസിലെ രണ്ട് വയർ കണക്ഷനിൽ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ ഭാഗമായിട്ടും റെസിസ്റ്റൻസ് എന്തിയുടെ പ്രതിരോധം കുറയും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്തിയും കുറയും ഈ രണ്ട് സമയങ്ങളിലും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കുറയും റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യും അമിതമായിട്ട് വൈദ്യുതി എന്തിയുടെ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകാനായിട്ട് തുടങ്ങും റെസിസ്റ്റൻസ് കുറയുന്ന അവസരത്തിൽ അമിതമായിട്ട് വൈദ്യുതി ഒരു സർക്യൂട്ടിലൂടെ ഒഴുകും ഈ അമിതമായിട്ട് ഒഴുകുന്ന വൈദ്യുതി എവിടെ വരും ഫ്യൂസ് വയറിൽ വരും ഇവിടെ വരും ഫ്യൂസ് വയറിൽ നമ്മുടെ സേഫ്റ്റി ഫ്യൂസിൽ വരികയും വൈദ്യുതി അമിതമാവുന്നത് കൊണ്ട് തന്നെ ഫ്യൂസ് വയർ എന്ത് ചെയ്ത് പോകും മെൽറ്റ് ചെയ്ത് പോകും എരിഞ്ഞു പോകും അതിനാണ് നമ്മൾ പറഞ്ഞത് ഫ്യൂസ് വയറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കണം കുറവായിരിക്കും അപ്പൊ ഫ്യൂസ് വയർ എരിഞ്ഞു പോവുകയും നമ്മുടെ ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യുകയും ചെയ്യും സംരക്ഷിക്കപ്പെടുകയും ചെയ്യും നമുക്ക് അവിടെ ഒരു സംശയം തോന്നാം ഈ അമിതമായിട്ട് വൈദ്യുതി വരുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാകുന്നില്ലേ താപം ഉണ്ടാകുന്നില്ലേ സംശയം തോന്നിക്കൂടെ നമ്മൾ പറഞ്ഞു ഹീറ്റിംഗ് എഫക്റ്റ് ആണ് പഠിക്കുന്നത് വൈദ്യുതി ഒരു ചാലകത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട് താപം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇവിടെ അമിതമായിട്ട് വൈദ്യുതി വരുമ്പോൾ അവിടെ എന്ത് താപം ഉണ്ടാകുന്നില്ലേ ഒരു സംശയമല്ലേ താപം ഉണ്ടാകുന്നുണ്ട് ആ താപം എങ്ങോട്ട് പോകും സറൗണ്ടിങ്സിലോട്ട് സ്പ്രെഡ് ചെയ്തു ചുറ്റുപാടുകളിലോട്ട് എന്ത് ചെയ്യും സ്പ്രെഡ് ചെയ്ത് അപ്പൊ ഇങ്ങനെയാണ് ഒരു സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഒരു സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സേഫ്റ്റി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിന്റെ പ്രധാന ഭാഗം ഫ്യൂസ് വയർ ആണ് ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും സോൾഡർ എന്ന് പറയാം അതുകൊണ്ടാണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഫ്യൂസ് വയറിന് ഒരു മൂന്നാല് പ്രത്യേകതകളുണ്ട് എന്തൊക്കെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം ഡക്റ്റിലിറ്റി ചെറിയ കഷ്ണങ്ങളാക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കണം ആംബിയറേജ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ഫ്യൂസ് വയർ നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞു എന്ത് പറഞ്ഞു ഏതൊക്കെ അവസരങ്ങളിലാണ് ഒരു സർക്യൂട്ടിലൂടെ അമിതമായിട്ട് കറണ്ട് ഒഴുകുന്നത് ഏതൊക്കെയാണ് ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡ് എന്ന് പറഞ്ഞാൽ താങ്ങാവുന്നതിൽ അധികം പവറുള്ള എന്താണ് ഉപകരണങ്ങൾ പരസ്പരം എന്ത് ചെയ്യും ആ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ രണ്ട് അവസരങ്ങളിലും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം സർക്യൂട്ടിന്റെ കുറയുകയും കറണ്ട് കൂടുതലായിട്ട് ഒഴുകി ആ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ഫ്യൂസ് വയർ എരിഞ്ഞു പോയി ഉപകരണങ്ങളെ സംരക്ഷിക്കും അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെങ്കിൽ താപം എന്ത് ചെയ്യും സറൗണ്ടിങ്സിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഇത്രയാണ് ഇതെന്ന് പറയുന്നത് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് അപ്പൊ അടുത്ത പറയാനുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക് പവർ ഇലക്ട്രിക് പവർ അപ്പൊ എന്താണ് ഇലക്ട്രിക് പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു യൂണിറ്റ് സമയത്തിൽ യൂണിറ്റ് ടൈമില് ഒരു വൈദ്യുത ഉപകരണം കൺസ്യൂം ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പവർ ഇറ്റ് ഈസ് ദ എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം അതായത് യൂണിറ്റ് സമയത്ത് യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം കൺസ്യൂം ചെയ്യുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഇലക്ട്രിക് പവർ എന്ന് നമ്മൾ വിളിക്കും ഇലക്ട്രിക് പവർ പി സമം നമുക്ക് ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും ഡബ്ല്യു ബൈ ടി പി സമം ഡബ്ല്യു ബൈ ടി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് പ്രവൃത്തി ടി എന്ന് പറഞ്ഞാൽ ടൈം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക പവറിന്റെ യൂണിറ്റ് എന്താണ് വാട്ട് പവറിന്റെ യൂണിറ്റ് എന്താണ് വാട്ട് ഇനി ഇങ്ങോട്ട് നോക്കുക വർക്കിന്റെ യൂണിറ്റ് എന്താണ് വർക്കിന്റെ യൂണിറ്റ് ജൂൾ സമയത്തിന്റെ സെക്കൻഡ് അപ്പൊ എന്താ ജൂൾ പെർ സെക്കൻഡും ആരുടെ യൂണിറ്റ് ആണ് ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് അപ്പം നമുക്ക് എങ്ങനെ ജൂൾ പെർ സെക്കൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വാട്ട് അപ്പൊ എന്താണ് വാട്ട് എന്ന് ചോദിച്ചാ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ ദിസ് ദ യൂണിറ്റ് ഓഫ് പവർ പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് അല്ലെങ്കിൽ എന്താന്ന് പറയാം ജൂൾ പെർ സെക്കൻഡ് ഈസ് കോൾഡ് വാട്ട് ജൂൾ പെർ സെക്കൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ട് ഇനി നമുക്ക് ഈ ഇക്വേഷനെ മറ്റൊരു രീതിയിൽ എഴുതാം പി സമം ഡബ്ല്യു ബൈ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്കും എനർജിയും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം പി സമം എച്ച് ബൈ ടി നമ്മളിവിടെ ഹീറ്റ് എനർജി പഠിക്കുന്നത് കൊണ്ട് തന്നെ പി സമം എച്ച് ബൈ ടി ഇനി എച്ചിന്റെ ഒരു മൂന്ന് ഇക്വേഷൻ നമ്മൾ പഠിച്ചു എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എച്ച് ഇസ് ഈക്വൽ ടു ഐ ബി ടി എച്ച് ഇസ് ഈക്വൽ ടു b സ്ക്വയർ t ബൈ r മൂന്നെണ്ണം പഠിച്ചു അപ്പൊ നമുക്ക് ഓരോന്നും ഇവിടെ ചെയ്ത് നോക്കാം h ന് പകരം ആദ്യം i സ്ക്വയർ rt കൊടുക്കുന്നു ബൈ t എന്താന്ന് വരും ഇവിടെ
P is equal to I square. ഒന്നാമത്തെ ഇക്വേഷൻ തന്നിട്ട് P is equal to I square. ഇനി അടുത്ത നമ്മൾ IVT കൊടുക്കുന്നു. അപ്പോൾ എന്താണ് കിട്ടും? P is equal to IVT by T. എന്താണ് കിട്ടി? IV എന്ന് കിട്ടി. P സമം IV. ഇനി മൂന്നാമത് നമ്മൾ B square T by R എന്ന് കൊടുക്കും. ശരിയല്ലേ? അതിനെ എന്തുകൊണ്ട് ഭാഗിക്കുന്നു? T കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടി? P സമം B square by R എന്ന് കിട്ടി. P സമം B square by इलेक्ट्रिक पवेशन पवर यूनिट वाट जूल पर सैकंड वाट पवर सैकंड उपकरण कंस्यूम एनर्जी अलग इलेक्ट्रिक पवर 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 यूनिट पवर कंपिड़ा मूं इक्वेशन्स इत्र प्रधानमंत्री एफक्ट टॉपिक नमुक पढ़ा हीटिंग एफक्ट टॉपिक पढ़ी हीटिंग एफक्ट इलेक्ट्रिक हीटिंग अप्लायंसेस हीटिंग कोयिले निक्रोमिने अद जूल्स लॉ जूल्स लॉ सेफ्टी फ्यूज़ कुछ अवे एम्पियरेज अद पढ़ी इलेक्ट्रिक पवर इत्र हीटिंग एफक्ट टॉपिक നമ്മൾ ആദ്യ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത് ആദ്യം റെസിസ്റ്റൻസിനെക്കുറിച്ച് പിന്നെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ ഓംസ് ലാ പിന്നെ ഇന്ന് പഠിച്ച ഹീറ്റിംഗ് എഫക്റ്റിലെ ഇത്രയും ടോപ്പിക്കുകൾ അപ്പോൾ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ ലോസ് പഠിച്ചിട്ടുണ്ട് മറ്റു കുറച്ച് കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ് സോറി അടുത്ത ദിവസം ഈ പറഞ്ഞ ഇത്രയും ഭാഗത്തിന്റെ നോട്ട് ഫുൾ ग्रूप ग्रूप आदिशन ऑफ रेसिस्टेंस इक्वेशन पढ़ा ग्रूप इन पढ़ी जूल्स इक्वेशन आम्पियरेज पवर कंपिड़ान पवर कंपिड़ान आम्पियरेज कंपिड़ान इलास्टनसम इतना नोटिंग ग्रूप।